ഈ ഗർഭകാലത്തെ പരിചരണം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീക്ക് കിട്ടുന്ന പരിചരണം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ആഫ്റ്റർ ഡെലിവറിക്കതിനായിട്ട് ചൂസ് ചെയ്തത് നമ്മുടെ ട്രിവാൻഡ്രത്തെ പാലാഴി ആയുർവേദയിലായിരുന്നു കേട്ടോ. അവിടെ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ ഞാൻ എന്നെ എൻ്റെ ബേബീനെ അവർ സ്വീകരിച്ചെന്ന് വെച്ചാൽ നല്ലൊരു വാം വെൽക്കമാണ് കിട്ടി. നല്ല ആരതിയൊക്കെ ഒഴിഞ്ഞ് കുങ്കുമൊക്കെ തൊടിച്ച് അപ്പോൾ സ്റ്റാഫുകളുടെ പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവർ ഒരുക്കി വെച്ച റൂമെന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ നമുക്ക് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന നല്ല ഹോംലി ഫുഡാണ് കിട്ടിയത്, നല്ല രുചിയായിട്ടുള്ള. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇത് മാറി നിൽക്കുന്ന യാതൊരു ഫീലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു ഹെഡ് മസാജ് ആയിരുന്നു കേട്ടോ. ഈ ഹെഡ് മസാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ തന്നെ ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അതിലാണ് നമുക്ക് മസാജ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഹെയർ പാക്ക് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫേസ് മസാജ്, ബോഡി മസാജ്, അതുപോലെ തന്നെ ഫേസ് പാക്ക്, ഫുൾ ബോഡി പാക്ക്, പിന്നെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെച്ച് മാർക്കിനായിട്ടുള്ള പ്രത്യേകം ഒരു പാക്കും കൂടി അവർ ചെയ്യുന്നുണ്ട്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണ്. അതിനുശേഷം ഒരു സ്റ്റീം ബാത്ത് വരുന്നുണ്ട്. അത് നമ്മളൊരു ചതുരപ്പെട്ടിക്ക് അകത്ത് കയറി എൻ്റെ അകത്ത് ഫുൾ ആവിയൊക്കെ കയറ്റിയാണ് നമ്മളെ ഇങ്ങനെ ചികിത്സിക്കുന്നത്. അതും എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇലക്കിഴി എന്ന് പറയുന്നത്. ഇതൊക്കെ അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇലക്കിഴിയൊക്കെ ഉണ്ടാക്കുന്ന നല്ല രസമാണ് കാണാൻ. ഈ ഇലക്കിഴിയുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രസവശേഷം വരുന്ന നീര് കുറയ്ക്കാനും ഈ ബോഡി പെയിൻ അകറ്റാനൊക്കെ ബെസ്റ്റ് സൊല്യൂഷനാണ്. അതുപോലെ തന്നെ പരമ പ്രധാനമായിട്ടൊന്നാണ് ഞവര ഫേഷ്യൽ എന്ന് പറയുന്നത്. കാരണം ഇത് ആയുർവേദത്തിൻ്റെ ഫേഷ്യലാണ് കേട്ടോ. ഇത് ആദ്യം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഓയിൽ കൊണ്ട് നല്ലൊരു ബോഡി മസാജ് തരും. ഈ ഓയിലെന്ന് വെച്ചാൽ ഈ ആട്ടിൻ പാലും മാതള നീരൊക്കെ ചേർത്തേ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ നമ്മുടെ പുറത്ത് സൺടാന് പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ സഹായിക്കുന്ന നല്ല ഓയിലാണ്. അതുപോലെ തന്നെ നമുക്കൊരു സ്ക്രബ്ബ് തരുന്നുണ്ട്. ഈ ഡെഡ് സെല്ലൊക്കെ മാറ്റി മുഖം ഫ്രഷ് ആകാൻ വേണ്ടി സ്റ്റീം തന്ന് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറ്റും. ഇത് ഈ പിന്നെ ഈ ഞവര അരിയുടെ സമൃദ്ധിയാൽ തയ്യാറാക്കുന്നതായതുകൊണ്ടേ ഞവരക്കിഴിയാണ്. ഞവരക്കിഴിയെന്ന് വെച്ചാൽ ഞവര ഫേഷ്യലാണ്. അത് നമ്മുടെ ബോഡി ഫുൾ തണുപ്പോടുകൂടി ഇവരെ അപ്ലൈ ചെയ്ത് തരും. അത് നല്ല രസമായിട്ടാണ്. നമുക്കത് നല്ല ഉറക്കം വരും. നല്ല ബോഡിക്കൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തലയിൽ ധാര ഇടുന്നുണ്ട്. ഞാനൊക്കെ ധാരയിട്ട സമയത്ത് അപ്പോഴും എനിക്ക് ഉറക്കം വന്നതാണ്. നല്ല നമ്മൾ സുഖ നിദ്രയിലോട്ട് പോകും. കൂൾ മൂഡാകും. ഇതിന് ശേഷം കിട്ടുന്ന വേദഗുളിയുണ്ട്. വേദഗുളിയിൽ മിക്കവർക്കും ഉള്ള സംശയമാണ് നമ്മളെ നല്ല തിളപ്പിച്ച വെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇത് ഡെയിലി കിട്ടുന്നതാണ് ഈ വേദഗുളി എന്ന് പറയുന്നത്. ഞാൻ ചെന്ന സമയത്ത് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. തോളിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. നമ്മുടെ പെയിൻ അനുസരിച്ചായിരിക്കും നമുക്ക് ചൂട് വെച്ചിരുന്നത്. അതുകൊണ്ട് ആരും നമുക്ക് വേദഗുളി ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവരെന്നെ തലയൊക്കെ തോർത്തി നമ്മുടെ തലയിൽ കേശധൂമനമൊക്കെ ചെയ്ത് പുകപ്പിച്ച് നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൽ ഇവർ ഒരുതരം ഔഷധ കൂട്ടിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ മൂക്കൊക്കെ പുകപ്പിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതും നല്ല രസമാണ്. പിന്നെ അതുപോലെ നല്ല ചൂട് ചുക്കുകാപ്പിയൊക്കെ തരും. നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. അതിനുശേഷം ഇവരെ അഞ്ചനൊക്കെ തൊടിച്ച് നല്ല നല്ല സെറ്റാക്കിയാണ് നമ്മളെ റൂമിലേക്ക് വിടുന്നത്. പിന്നെ നമുക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 21 ഡേയ്സിൻ്റെ പാക്കേജാണ്. മിക്കവരും ചോദിച്ചത് എത്ര ദിവസത്തെ പാക്കേജാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പാക്കേജ് അനുസരിച്ചാണ് ഈ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് 7 ഡേ തൊട്ട് 28 വരെയുള്ള പാക്കേജുകളുണ്ട്. നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എല്ലായിടത്തും ഹോം സർവീസ് ഉള്ളതുകൊണ്ട് ഇവർ നമ്മളെ വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഡെയിലി വന്നും പോയും അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടുത്തെ സ്വന്തം ഗോഡൗണിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 100% ആയുർവേദത്തിൻ്റെതായ പ്രൊഡക്റ്റുകളായതുകൊണ്ടും നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഇവർ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഇവിടുത്തെ എന്ത് പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അതുകൊണ്ട് യാതൊരു കാര്യത്തിലും നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരും എന്നുള്ള ആശങ്കപ്പെടി ഒന്നും ഇതിന് വരുന്നില്ല. ഇന്നത്തെ ഈ മാറി വരുന്ന ലൈഫ് സ്റ്റൈലുകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ശരിയായ പ്രസവ ചികിത്സ എന്താണെന്നും അതിൻ്റെ അറിവില്ലായ്മയും കൂടി വരിക തന്നെയാണ്. ശരിയായ പ്രസവ ചികിത്സ എടുക്കാതിരുന്നാൽ ഭാവിയിൽ ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായതുകൊണ്ട് തന്നെ പ്രസവരക്ഷ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും മറ്റും പാലാഴി ആയുർവേദയിലെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ള ഒത്തിരി പേര് കാണല്ലേ. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ. താങ്ക് യു.